ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നെസ് ടി വിയുടെ വെർബും ഡോമിനി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ലത്തീൻ ആരാധന ക്രമപ്രകാരം ഇന്ന് 24-ാമത്തെ ഞായറാഴ്ചയായിട്ടാണ് നമ്മൾ ആചരിക്കുക. ആണ്ടുവട്ടത്തിലെ ഈ ഞായറാഴ്ച നമ്മൾക്കായി നൽകപ്പെടുന്ന വചനഭാഗങ്ങൾ: 1-ാം വായന യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 50-ാം അധ്യായം 5 മുതൽ 9 വരെ വാക്യങ്ങൾ; 2-ാം വായന യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നും 2-ാം അധ്യായം 14 മുതൽ 18 വരെ വചനങ്ങൾ; ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 35 വരെ തിരുവചനങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഗനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്നും പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് യേശുനാഥൻ ജെറുസലേമിലേക്ക് യാത്ര തിരിക്കുന്നതും അവിടെ വെച്ച് പീഡകൾ സഹിക്കുന്നതും മരിക്കുന്നതും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവപുത്രനായ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭമെന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്ന പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുക. കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന്. കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞാൽ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്ന ഇടമാണ്. അവിടെ വെച്ച് തൻ്റെ ദൈവികത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക. അവിടെ ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നത് വെറുമൊരു അഭിപ്രായമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് എന്നൊക്കെ. എന്നാൽ യേശുനാഥൻ ഇവിടെ അർത്ഥമാക്കുന്നത് യേശുവിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമല്ല ശിഷ്യന്മാരിൽ നിന്നും.
ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തൊട്ടു മുൻപായിട്ട് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്നതിന് ശേഷം യേശുവും ശിഷ്യന്മാരും മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുകയാണ്, ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ ശിഷ്യന്മാർ ധരിക്കുന്നത് തങ്ങൾ അപ്പമെടുക്കാൻ മറന്നതുകൊണ്ടായിരിക്കും യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞതെന്നാണ്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, 5,000 ഭാഗിച്ചപ്പോൾ നിങ്ങൾ എത്ര കൂട്ടനിറയെ ശേഖരിച്ചു? 12 എന്നവർ മറുപടി നൽകി. 7,000 ഭാഗിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും ശേഖരിച്ചില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ 5 വീതം ശേഖരിച്ചുവെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കുന്നുവെന്ന് കർത്താവ് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ മുഴുവനും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, അവിടുത്തെ ടീച്ചിങ്സ്, ഇതെല്ലാം ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് എന്തുമാത്രം ആഴത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? താൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക. ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ് ലീഗ ഉടനെ തന്നെ മറുപടി പറയുകയാണ്, അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ കുറച്ചും കൂടിയും ആഘോഷപൂർവമായ ഒരു ഫോർമുലേഷനാണ് നമ്മളവിടെ കാണുക. പത്രോസിൻ്റെ പ്രകാരമുള്ള ഒരു മറുപടി കേട്ട് കഴിയുമ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ ഫലപ്പെടുകയില്ല എന്ന് പറയുന്നു. മാംസരക്തങ്ങളല്ല, പരിശുദ്ധ ആത്മാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് കർത്താവ് അവിടെ പ്രഘോഷിക്കുകയാണ്. ഇപ്രകാരം പത്രോസിനെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ വലിയൊരു ഫോർമുലേഷനാണ് അവിടെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്രകാരം കർത്താവിനെ ഏറ്റുപറയുക, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് പത്രോസിനെ ഏറ്റുപറയാൻ സാധിച്ചത് അത് മാംസരക്തങ്ങൾ വഴിയായിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ ആത്മാവ് വഴിയായിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആകർഷിക്കാതെ ഒരുവനും ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ലെന്ന് യേശു തന്നെ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിനാൽ ആകർഷിക്കപ്പെടുവാനായിട്ട്, കർത്താവിൻ്റെ ആത്മാവിൽ നിറയുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ യേശുവിനെ കർത്താവെന്ന് പ്രഘോഷിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഉടനെ തന്നെ യേശുനാഥൻ തൻ്റെ യഥാർത്ഥത്തിലുള്ള മിശിഹ എന്താണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. യേശു പറയുന്നു, മിശിഹ അനേകം പീഡകൾ സഹിക്കേണ്ടി വരുമെന്ന്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇത് യഹൂദർക്ക് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരിക്കലും രക്ഷകനെ പീഡകൾ സഹിക്കേണ്ടി വരികയില്ല. മിശിഹ ഒരിക്കലും ഈ ലോകത്തിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടേണ്ടി വരികയില്ല. നമ്മൾ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കുമ്പോൾ പഴയ നിയമം മുഴുവനും നമ്മൾ കാണുന്നതുണ്ട്, രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ. അവിടെ ചിലപ്പോഴേക്കും നമ്മൾ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് സഹനദാസിനെ കുറിച്ച് കാണുന്നുണ്ട്. പക്ഷേ അവിടെ വിവക്ഷിക്കുന്ന കാര്യം ഇസ്രായേൽ ജനങ്ങളുടെ അടിമത്തത്തിലുള്ള സഹനത്തെക്കുറിച്ചും ഇസ്രായേലി പ്രവാചകന്മാരെ സഹിച്ചുകൊണ്ടിരുന്ന വിവിധ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് സഹിക്കുന്ന ഒരു മിശിഹായെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്രകാരമുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ലീഹ പറയുന്നത് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ യേശുനാഥൻ പത്രോസിന് നേരെ തിരിഞ്ഞു പറയുകയാണ്, സാത്താനെ നീ ദൂരെ പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ മലയാളം ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട് നീ ദൂരെ പോകൂ എന്ന്. എന്നാൽ ഒറിജിനൽ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക, നീ പുറകിൽ നിന്നും എന്നെ അനുഗമിക്കുക, ശിഷ്യനായിട്ട് മാറുക, യേശുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്, യേശുവിൻ്റെ പഠനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട്, മിശിഹ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ പുറകെ എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറയുക. ഇവിടെ പത്രോസിനെ പുറത്താക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് അനുഗമിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശുനാഥൻ അവിടെ നടത്തുക. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്
യേശു തൻ്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയും അടുത്തു വിളിച്ചുകൊണ്ട് പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അനുദിനം തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. നമ്മൾ അനുദിനം കുരിശ് വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നമ്മൾ പുറപ്പെടണം. അപ്പോൾ യേശുവിൻ്റെ പാത എന്ന് പറഞ്ഞാൽ അത് കുരിശിൻ്റെ പാതയാണ്, സഹനത്തിൻ്റെ പാതയാണ്. ആ പാതയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമെന്ന് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ ഭദ്രമാക്കും എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അപ്പോൾ സഹനത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ മൂന്ന് വിധത്തിലുള്ള സഹനങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുക. ഒന്ന്, നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ, ചില മാരക രോഗങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, വെള്ളപ്പൊക്കം തുടങ്ങിയ അനേകം കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കോവിഡ് എന്ന മഹാമാരിയിലെ ഭീതിയിൽ കഴിയുന്ന വ്യക്തികളാണ്. ലോകം മുഴുവനും ഈ വലിയ പാൻഡമിക്കിൻ്റെ പിടിയിലകപ്പെട്ട് അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ മരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോഴും ജനങ്ങളെല്ലാം ഭീതിയിൽ കഴിയുകയാണ്. ഇതൊക്കെ ഒരു നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മഹാമാരികളാണ്, കുരിശുകളാണ്, സഹനങ്ങളാണ്. ഇതൊക്കെ ഏറ്റെടുക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഇൻജസ്റ്റിസ് മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ ഇൻജസ്റ്റിസ് മൂലം നമ്മൾ വേദന അനുഭവിക്കുന്ന വ്യക്തികൾ, ഒരു കാരണവുമില്ലാതെ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നമ്മൾ സഹനങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ്, മൂന്നാമത്തെ സഹനമാണ് സുവിശേഷത്തെ പ്രതിയും യേശുവിനെ പ്രതിയും നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ. അത് ഏറ്റവും സുബ്ലീമായിട്ടുള്ള ഒരു സഹനമായിട്ടാണ് കണക്കാക്കുക. കർത്താവിനെയും അവിടുത്തെ വചനത്തെ പ്രതിയും നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ. യേശുവിൻ്റെ സഹനത്തെക്കുറിച്ച്, ഏറ്റെടുക്കുന്ന സഹനങ്ങളെക്കുറിച്ച് മലയിലെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് അവിടുന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, നീതിക്ക് വേണ്ടി നമ്മൾ പീഡകൾ ഏറ്റെടുക്കുക. യേശുനാഥൻ തൻ്റെ പരസ്യജീവിത കാലത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശു പറയുന്നു. ഈ ഒരു ദൗത്യത്തിലേക്കാണ് നമ്മളെല്ലാവരും തന്നെ യേശുനാഥൻ വിളിക്കുക. മനുഷ്യൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം വേദനയെക്കുറിച്ച് പറയാറുണ്ട്, ഫാൻറ്റം ലിംപ് പെയിൻ എന്ന്. അറ്റുപോയ കൈകളിലോ കാലുകളിലോ അത് അവിടെ തന്നെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൈകളിലും കാലുകളിലും ഇല്ലാത്ത കൈകളിലും കാലുകളിലും നമ്മൾ അനുഭവിക്കുന്ന സംവേദനങ്ങളും പ്രത്യേകിച്ച് വേദനകളെക്കുറിച്ചാണ് ഈ ഫാൻറ്റം ലിംപ് പെയിൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ഇംഗ്ലണ്ടിലെ നെൽസൺ പ്രഭു എന്ന ഭരണാധികാരി ഒരു ഐലൻഡ് കീഴടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ വെച്ച് അയാൾക്ക് തൻ്റെ കൈ അറ്റുപോവുകയാണ്. അവിടെ വീണ്ടും കൈയുടെ മറ്റു ഭാഗങ്ങൾ മുറിച്ച് കളയപ്പെടുന്നു. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം പറയുകയാണ്, അറ്റുപോയ കയ്യിൽ ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് വേദനയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ സംവേദനകളും വേദനകളും അനുഭവിക്കുന്നതായിട്ട് അയാൾ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഇല്ലാത്ത കയ്യിൽ ഞാൻ വേദന അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് ശരീരത്തിൽ നിന്നും വേർപ്പെട്ടു പോയ ആത്മാവിൻ്റെ സ്തുതി. ഇവിടെ നെൽസൺ പ്രഭു ഉദ്ദേശിക്കുന്നത് തൻ്റെ ഈ വേദനയിലൂടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുക. എന്നാൽ വീണ്ടും നമ്മൾ നാളുകൾ കഴിയുമ്പോൾ ഈ ഒരു പദം
ഫാൻറ്റം ലിംപ് പെയിൻ എന്ന പദം ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ ക്യാമ്പിംഗ് എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അവിടെ കൈകാലുകൾ മുറിച്ചു കളയുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്രകാരം കൈകാലുകൾ മുറിച്ചു കളഞ്ഞ വ്യക്തികൾ അവർ വീണ്ടും ആ കൈകാലുകളിലേക്ക് സംവേദനങ്ങളും വേദനകളും കടന്നു വരുന്നതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ന്യൂറോളജിസ്റ്റുകളുടെ പുതിയ കണ്ടുപിടുത്തത്തിൽ ഈ പദം കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ പ്രതീകാത്മകമായിട്ട് നമുക്കില്ലാത്ത ഒരു അവയവത്തിൽ അനുഭവപ്പെടുന്ന വേദനയെക്കുറിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന ഒരു വേദനയായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. വേദനിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക്, വേദനിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് തുറക്കുന്ന ഒരു വാതായനമായിട്ട് ഈ വേദനയെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, അവരുടെ വേദനയിൽ നമ്മൾ മുറിയപ്പെടുന്ന മനസ്സുകളുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ വിവക്ഷിക്കുക. അപ്പോൾ കർത്താവ് ദൈവത്തിനായി മിശിഹായാകുന്നുവെന്ന് പത്രോസ് ഏറ്റുപറയുമ്പോൾ അവിടെ കർത്താവ് പത്രോസിനെ പഠിപ്പിക്കുകയാണ്. മിശിഹ എന്ന് പറഞ്ഞാൽ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ സന്തോഷം വിതറിക്കൊണ്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ കുരിശിൻ്റെ പാതയിലൂടെ നമ്മളെ കർത്താവ് ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ആ ഒരു സഹന മനോഭാവം ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി സഹനമേറ്റെടുക്കുവാനായിട്ട് അനുകമ്പ നിറഞ്ഞ ഹൃദയമുള്ള വ്യക്തിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തിന്മയുടെ ഒരു സാധാരണത്വത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. തിന്മയുടെ ഒരു സാധാരണത്വം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ചില സംഭവ വികാസങ്ങളിൽ നമ്മൾ നിർനിമേഷരായി നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ വളരെ നിർവികാരതയോടുകൂടി അതിൽ നിന്നും വിട്ടുപോരുകയാണ്. കാരണം തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ആ സംവേദനാത്മകത നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു തിന്മയുടെ ഒരു സാധാരണത്വം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്രധാനമായതുകൊണ്ടല്ല പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഞെട്ടലുളവാക്കാത്തത്, അത് സാധാരണമായി തീരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്രകാരമുള്ള ഒരു സാധാരണത്വത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചും കൂടിയും ആത്മാർത്ഥമായിട്ട്, കുറച്ചും കൂടിയും പ്രതീകാത്മകമായിട്ട് മറ്റുള്ളവരുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഇതാണ് നമ്മൾ കർത്താവിനെ മിശിഹായ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു പാഠം. മറ്റുള്ളവരോട് അനുകമ്പയുള്ള വ്യക്തികളായിട്ട് മാറാൻ സാധിക്കുക. എപ്പോഴും സഹിക്കുന്നവരോട് ആർദ്രതയുള്ള വ്യക്തികളായിട്ട് മാറാൻ സാധിക്കുക. യേശുവിൻ്റെ കമ്പാഷൻ എന്ന് പറഞ്ഞതാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടു ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾക്ക് അവരുടെ വേദനയിൽ അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അവരോട് കൂടെയായിരിക്കാൻ നമുക്ക് സാധിക്കുക. ഇവിടെയാണ് കർത്താവിൻ്റെ ആ ഒരു അനുകമ്പയുടെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. വിശുദ്ധ ഗ്രിഗറി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ ഈ ലോകത്തിലേക്ക് ഓരോ മനുഷ്യനും കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ വിവിധ മുഖങ്ങളായിട്ടാണ് കടന്നു വരിക, അനുകമ്പയുടെ വിവിധ മുഖങ്ങളായിട്ട്. ഈ മുഖങ്ങളെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക നമ്മുടെ പ്രാർത്ഥനയിലാണ്. നമ്മൾ സ്വകാര്യതയിലും ഏകാന്തതയിലുമൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അനുകമ്പയുള്ള വ്യക്തികളായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, അത് കർത്താവിൻ്റെ മുഖങ്ങളായിട്ട് മാറുക, കർത്താവിൻ്റെ പ്രവൃത്തികളായിട്ട് മാറുക എന്നുള്ളതാണ്. എപ്പോഴും ഹൃദയ വിശാലതയുള്ള, ഹൃദയസാന്ദ്രതയുള്ള, ഹൃദയത്തിലെ നിറവുള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും നമ്മൾ അനുകമ്പയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ്. അതായത്, മറ്റുള്ളവരുടെ നമ്മുടെ ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹം ചൊരിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിലുള്ള വ്യക്തികൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, മറ്റ് ചുറ്റുമുള്ള വ്യക്തികൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളിലേക്ക് പോലും സാന്ത്വനം ഒഴുകുമ്പോഴാണ് നമ്മൾക്ക് യേശുവിൻ്റെ സഹനത്തിൽ പങ്കുവരായി തീരാനായിട്ട് നമുക്ക് സാധിക്കുക.
വിളിയുന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഈ ഒരു യേശുവിനെ മിശിഹ എന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്ന ഈ രംഗം അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക. ഇനി കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ, ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൃത്യം 3 പ്രാവശ്യം തൻ്റെ സഹനത്തെക്കുറിച്ച് അവിടുന്ന് പറയുകയാണ്. നമ്മൾക്കും കർത്താവിനോട് കൂടി ജെറുസലേമിലേക്ക് യാത്ര ചെയ്യാം. കർത്താവിനോട് കൂടി ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ സാന്ത്വനത്തിനായിട്ട് നമ്മൾക്കും പ്രയത്നിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ വിശാലമായ പ്രവൃത്തികളിലൂടെയും ഒക്കെ നമ്മൾക്ക് ഈ ലോകത്തിൽ നന്മ വിതറുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഈ ഒരു ചിന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുക, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിനെ അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർ കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള സത്പ്രവൃത്തികൾ എന്ന ഭാഗത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മോട് തന്നെ നമ്മൾ നല്ലവരായിരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, നമ്മുടെ വഴികളിൽ പ്രകാശവുമെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് നടന്നെടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രൂപാന്തരീകരണ സമയത്ത് ശിഷ്യന്മാർ ഇപ്രകാരം ഒരു അശരീരി കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുക എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും പത്രോസ് ലീഗ പറയുന്നത് ഇതുതന്നെയാണ്, അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ ശ്രവിക്കുക, ഇതുവരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ മിശിഹായായി ഞാൻ സഹിക്കേണ്ടിയിരിക്കുന്നു, ആ സഹനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം നമ്മൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മൾ പ്രകാശിതരാകണം, വചനത്താൽ പ്രകാശിതരാകണം, നമ്മുടെ ജീവിതയാത്ര പ്രകാശപൂരിതമാകണം. ഇപ്രകാരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അനുദിനം നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാതയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാം. ശിഷ്യന്മാർ തൻ്റെ ജീവിതത്തിൽ, തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞതുപോലെ അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് ഏറ്റുപറയുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്രകാരം യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സഹനങ്ങളിൽ അവർക്ക് ആശ്വാസമായി തീർന്നുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ യാതനകളെയും യേശുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഏറ്റെടുത്തുകൊണ്ട് അത് രക്ഷാകരമായി മാറ്റുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.